വയനാട്ടിൽ പ്രകൃതി ഉഴുതുമറിച്ച ദുരന്തഭൂമിയിലേക്ക് ആദ്യം എത്തിയത് ഈ ഓഫ് റോഡ് ജീപ്പുകളായിരുന്നു. മറ്റു വാഹനങ്ങൾക്കൊന്നും കയറി ചെല്ലാൻ കഴിയാത്ത ഇടത്ത് ഇവർ രക്ഷാപ്രവർത്തനങ്ങളുമായി വന്നു. ഏത് പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോഴും ആദ്യം അധികൃതർ അന്വേഷിക്കുന്നത് ഇത്തരം ഓഫ് റോഡ് ജീപ്പുകളെയാണ്. ദുരന്തമുഖം കഴിഞ്ഞാൽ പിന്നെ ഇവർ നിയമവിരുദ്ധതയുടെ പട്ടികയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. കേരള ടെറൈൻ ഓഫ് റോഡേഴ്സ് എന്ന ക്ലബ് തന്നെയുണ്ട് ഇവർക്ക്. നിരവധി ജീപ്പുകളുണ്ട്. ഈ രീതി രക്ഷാപ്രവർത്തനത്തിന് എത്തുക എന്നത് ഇവർ ഒരു തപസ്യ പോലെ ഏറ്റെടുത്ത ദൗത്യമാണ്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ കെ സുനൂപ് നമ്മളോടൊപ്പമുണ്ട്. സുനൂപ്, നിങ്ങളോട് ആരാണ് ആദ്യം ഇത്തരത്തിലുള്ളൊരു ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത്? എങ്ങനെയാണ് നിങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നത്? നമ്മൾ ഇതിനു മുമ്പ് പ്രളയം 2017 മുതൽ 17-19 കാലഘട്ടത്തിൽ പ്രളയം വന്ന സമയം നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്വയമായിട്ട് പോകുന്ന ഒരിതാണ്. നമുക്ക് സപ്പോർട്ട് സിവിൽ ഡിഫൻസ് അനീഷാടനാണ് ഈ മേപ്പാടിയിലെ ദുരന്തത്തിനെ പറ്റി രാത്രി 4 മണിയാകുമ്പോൾ നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ അറിയിച്ച പാടനെ നമ്മൾ പറ്റുന്ന ആളെ ആരാണ് ഉള്ളതെന്ന് ക്ലബിലെ അംഗങ്ങളോട് ചോദിച്ച് അവർ കൂടെ വന്ന് അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് 7 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. നിങ്ങളവിടെ പോയപ്പോൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നിലവിൽ ഒരുപാട് ആളുകൾ അപ്പുറം അകപ്പെട്ട് കിടക്കുന്നത്. അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു വഴിയുമില്ല. കാരണം കുത്തൊലിച്ച് പോഴുന്ന പുഴയാണ്. ആർമിയും ഫയർഫോഴ്സും പോലീസുകാരും മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ആ സമയം പാലത്തിന് ഇപ്പം ആളെ എത്തിക്കാനോ പിടിക്കാനോ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായില്ല. വളരെ ഭയാനകമായ സിറ്റുവേഷനായിരുന്നു നമ്മൾ ഫസ്റ്റ് അവിടെ എത്തുമ്പോൾ ഉണ്ടായത്. വാഹനം ഓടി എത്താൻ പറ്റുന്ന വലിയ ഉരുളൻ കല്ലുകളും മറ്റും ഒക്കെ ആയിരുന്നല്ലോ. ഈ വലിയ പ്രയാസമായിരുന്നു ആ സമയത്ത് ഈ വാഹനം ഓടിക്കാൻ. തീർച്ചയായിട്ടും ഒരുപാട് പ്രയാസം ഉണ്ടായിന്. കാരണം ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ ആ ഭാഗത്തോട്ട് പോകുന്നുള്ളൂ. നിലവിൽ വേറെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വെല്ലുവിളിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്? നമുക്ക് നിലവിൽ മഴയും അങ്ങോട്ടേക്കുള്ള ചളിയിൻ്റെ ഭയങ്കര ചളിയായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. പോയി നിങ്ങൾ അവിടെ എത്തി ആളുകളെ രക്ഷിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. എന്താണ് ആദ്യത്തെ പ്രവർത്തനം? എന്തായിരുന്നു ദൗത്യം എന്ന് ചോദിച്ചാൽ ആംബുലൻസ് അവിടുന്ന് ബോഡികൾ ആംബുലൻസിലേക്ക് റിക്കവർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൂട്ടായ്മ എല്ലാവരും നിന്ന് കൊടുത്തു. അതിനുശേഷമാണ് അവിടെ അകപ്പെട്ട ആളുകളാണ് റോപ്പ് വഴി ഇപ്പുറത്തെ കരയിലേക്ക്, പാലമില്ലല്ലോ, ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കുന്നത്. അവരെ ഒറ്റപ്പെട്ടവരെ ദുരന്തത്തിന് നമ്മളെ ക്യാമ്പുകളിലേക്ക്, നമ്മളെ ജീപ്പിൽ ക്യാമ്പുകളിലേക്ക് എത്തിക്കുവാനും നമ്മൾ ഫസ്റ്റ് ചെയ്തത് അവിടുന്ന്. അങ്ങനെ കുറേ ആൾക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞു. അതെ, ഒരുപാട് ആൾക്കാർ നമ്മളെ ക്യാമ്പിലേക്ക് ഒറ്റപ്പെട്ട് വല്ലാതെ മാനസികാവസ്ഥയാണ്. കാരണം അമ്മക്ക് കുട്ടിയില്ല, ഭാര്യയ്ക്ക് ഭർത്താവില്ല, എല്ലാവർക്കും കരച്ചലും ആകെ ഒരു മാനസികമായിട്ടുള്ള പ്രയാസമാണ് ഉണ്ടായത്. നിലവിളിച്ചുകൊണ്ട് തന്നെയാണോ ജീപ്പിലും ആളുകൾ കയറിയത്? തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങത്തോളം കരച്ചിലായിരുന്നു. കൂടെ അതുമാത്രമല്ല, നമുക്ക് ഇവിടുന്ന് നമ്മൾ ഈ ഒരു 7 മണിയാകുമ്പം തന്നെ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു 4-5 മണിക്ക് ഗണേശ സേവാ സമിതി എന്ന് പറഞ്ഞിട്ട് വെണ്ടുട്ടായി പ്രണവ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ വിളിച്ച് നമ്മളിങ്ങനെ പെട്ടെന്ന് രാവിലെ ഇങ്ങനെ പോകേണ്ട പരിപാടിയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അവർക്കൊന്നും അവർക്ക് കാര്യം ഗൗരവം മനസ്സിലായില്ല. നമുക്കിങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവർക്ക് ഇപ്പം പെട്ടെന്ന് രാവിലെ എത്തുമ്പോൾ ആരും ഒന്നും കൊണ്ടുവരുന്നുണ്ടാവില്ല. ഇപ്പോൾ 700 പാക്കറ്റ് ബിസ്ക്കറ്റ്, പെട്ടി ബിസ്ക്കറ്റും അതുപോലെ തന്നെ 6 ബണ്ടിൽ വെള്ളവും ഈ പ്രണവ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരുപാട് സഹായം ഉണ്ടായി. നമുക്ക് അവിടെ ക്യാമ്പുകളിൽ പോയ സമയം നമുക്കത് അവർക്കും മിലിട്ടറിക്കാർക്കായാലും പോലീസുകാർക്കായാലും ഈ വന്ന സമയത്ത് ആർക്കും ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നു. ഭക്ഷണം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല, ഉണ്ടായിട്ടുണ്ട്. ആ സമയം ഒരുപാട് ഭക്ഷണം ഉണ്ടായില്ല. എന്നാലും നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഒരു സഹായം ചെയ്യാനും കൂടി പറ്റി. അങ്ങോട്ട് പോകുന്ന സമയം നമ്മൾ വെറുതെ അല്ല, ആളെ മാത്രം എടുത്തിട്ടല്ല പോയത്. ഇത്തരം അവർക്ക് വേണ്ടുന്ന എന്താണോ വേണ്ടുന്നത് അത് എടുത്തിട്ടാണ് പോയത്. ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത്രയും ആളുകളൊക്കെ മരിച്ച കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നു ആ സമയത്ത്? തീർച്ചയായിട്ടും അവിടെ നിന്ന് നമ്മൾ ബോഡി കാണുന്നുണ്ട്. റിക്കവറി റോപ്പ് വഴി ഓരോ ബോഡി വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ട്. എല്ലാവരും സ്പോട്ടിൽ തന്നെയുണ്ട് റോപ്പിൻ്റെ അടുത്ത്. വളരെ ഭീകരാവസ്ഥയാണ് അവിടുത്തെ അവസ്ഥ. ഈ ഇത്രയും വലിയൊരു ദുരന്തം, ഒരു പക്ഷേ സമാനതകളില്ലാത്ത ആ ഒരു ദുരന്തം, ആ ദുരന്തം മുഖത്ത് എത്തിയപ്പോൾ മാനസികമായി ഒരു വലിയതുള്ള പ്രയാസം നിങ്ങളെപ്പോലുള്ള ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും വളരെ മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. കാരണം മക്കൾക്ക് അമ്മയില്ല എന്ന് പറയുന്നു, അമ്മക്ക് മക്കളില്ല എന്ന് പറയുമ്പോൾ കരയുന്ന കാണുമ്പോൾ നമ്മൾ ശരിക്കും അന്ന് ഭക്ഷണം ആരും കഴിച്ചില്ല. നമ്മൾ ഇവിടുന്ന് രാവിലെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ 1 ലക്ഷം വെള്ളം കുടിച്ചേ. കാരണം അത്രയും ഭീകരാവസ്ഥയാണ് അവിടുത്തെ. നമ്മളൊന്നും വിശക്കുന്നില്ല,
ഇത് കണ്ട് കണ്ട് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടായി. ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഏത് രീതിയിലായിരുന്നു? അന്നത്തെ ദിവസം നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അധികൃതരുടെ അടുക്കൽ നിന്ന് നല്ല സപ്പോർട്ട്, പോലീസായാലും ആർ ടി ഒ ഉണ്ടായിട്ടുണ്ട്, മിലിറ്ററിക്കാരുണ്ടായിട്ടുണ്ട്, എല്ലാവരും. പോലീസിന്റെ വാഹനങ്ങൾക്ക് ഒന്നും അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞിരുന്നു? പോലീസിന്റെ വാഹനം അങ്ങോട്ടേക്ക് പോയിട്ടില്ല, കാരണം അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ടായി. വഴികളും റോഡും ഒന്നുമില്ല? ഇല്ല, റോഡുകളിലും പ്രയാസം. പിന്നെ കുത്തി ഒലിക്കുന്ന ഒരു വെള്ളം, അതിലേക്ക് ഇതാണ് വഴി എന്ന് നിങ്ങൾക്ക് വഴികാട്ടുന്നത് ആരാണ്? നിങ്ങളെ വഴി ഏത് രീതിയിലാണ് നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ സമയത്ത്? നമുക്ക് ഇവിടുന്ന് ഫയർഫോഴ്സിൻ്റെ കണ്ണൂരിൽ നിന്ന് ഒരു സാർ ഉണ്ടായിട്ടുണ്ട്, അവരാണ് നമുക്ക് ഇവിടുന്ന് അങ്ങത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അനീഷ് സിവിൽ ഡിഫൻസ് ഇരട്ടിയിൽ അനീഷാടിൻ്റെ ത്രൂവിലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഫസ്റ്റ് നമ്മളെ അവിടെ കടത്തി വിട്ടിട്ടില്ല, കാരണം മേപ്പാടി നിന്ന് ഈ ചൂരൽമല എന്ന് പറയുന്ന ഏറ്റവും ചെറിയ റോഡാണ്, സിംഗിൾ റോഡാണ്. അപ്പോൾ ഈ ഒരു പ്രളയം നടന്ന സമയം ഒരുപാട് വണ്ടികൾ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയിട്ടുണ്ട് ആ വഴിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് അവിടെ നിന്ന് തടഞ്ഞ്, നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ അത്രയും വണ്ടികളുണ്ട്, നിങ്ങൾ കടത്തി വിടൂല എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചയച്ച് പോലീസല്ല അവിടുത്തെ നാട്ടുകാർ വീണ്ടും നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ട് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് വിട്ടത്. റെസ്ക്യൂവിന് നിങ്ങൾ അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞതിന് ശേഷമാണ് വിട്ടത്. അതെ, അങ്ങനെയാണ്. അതുകൊണ്ട് ഈ അനാവശ്യമായി അവിടെ കറങ്ങുന്ന ആളുകളെയും നിങ്ങൾ അവിടെ കണ്ടിരുന്നു? ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു ടൂർ പോലെ വന്നിട്ട് കണ്ടിട്ട് പോകുന്ന ഒരു ദുരന്തത്തിന്റെ അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനായിട്ട് കാറും ഇതെല്ലാം എടുത്തിട്ട് വന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ കൂട്ടറാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമ്മളെപ്പോലെ എന്തെങ്കിലും ഒരു സഹായത്തിന് പോകുമ്പോൾ വിടുകയില്ലല്ലോ മറ്റുള്ള കൂട്ടാണ്. 2019 പ്രളയ പ്രവർത്തനങ്ങൾ നടത്തിയ മികച്ച സേവനത്തിന് ജില്ലാ ഭരണകൂടം നിങ്ങളെ ആദരിച്ചിട്ടുണ്ട് അല്ലേ? സുഭാഷ് സാറിന്റെ നേതൃത്വത്തിൽ അത് സാറ് പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ ഒരു റെസ്ക്യൂവിന് പോയത്. സാബു സാർ ഉണ്ടായിന് ADM അസിസ്റ്റന്റ് കളക്ടർ കണ്ണൂര്, ഇപ്പോൾ അവർ വയനാട്ടിലാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് സാർ എന്താണ് അവിടെ വേണ്ടുന്നത്, വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം എത്തിച്ചേരാൻ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനി ഈ പ്രശാന്തൻ ഗുരുക്കൾ അവരെ നേതൃത്വത്തിൽ നമ്മൾ 2 ദിവസം കൊണ്ട് അങ്ങോട്ടേക്ക് വീണ്ടും അവർക്ക് വേണ്ടത് എന്താണോ സാധനം, കാരണം ഫുഡും ഡ്രസ്സും ഒരുപാട് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സാറോട് ചോദിച്ചിട്ട്, സാബു സാറോട് ചോദിച്ചിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ക്യാമ്പിലേക്ക് അവർക്ക് വേണ്ടുന്ന മരുന്നുകളും, അവർ മെഡിക്കൽ ഫീൽഡിലാണ്, അത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ. ഈ ആരാണ് 2019 ഈ പുരസ്കാരം ആരാ തന്നത്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സാറായ പിണറായി വിജയൻ സാറാണ് നമുക്ക് ഇങ്ങനെയൊരു ഉപഹാരം തന്നത്. 2019 എൻ്റെ വീട്ടിലടക്കം വെള്ളം കയറിയ അവസ്ഥ, ഞാൻ വയനാട്ടിലാണ് ഉള്ളത്. എൻ്റെ വീട് കൊറ്റാളി കല്ലട്ട എന്ന് പറഞ്ഞ പുഴ തീരത്താണ്. ആ എൻ്റെ വീട്ടിൽ മിറ്റം വരെ വെള്ളത്തിൽ മുങ്ങിയ സമയം ഞാൻ ഒരു മാസം വയനാട്ടിൽ ആ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിട്ടുണ്ടായി. എന്തായാലും ഈ ഇത്തരം പ്രളയം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളെ തേടി വരുന്ന ആളുകൾ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? ഈ വാഹനങ്ങളെ ഏത് രീതിയിലാണ് ആളുകൾ നോക്കിക്കാണുന്നത്? ഒരു നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾ എന്ന പട്ടികയിലേക്ക് തള്ളിവിടുകയാണോ നിങ്ങളെ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒന്നാമത് പറയാൻ വേണ്ടിയിട്ട്, ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ സംഭവം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരം വണ്ടികൾ ഉപയോഗിച്ചിട്ട് കോളേജിലും മറ്റ് സ്ഥലങ്ങളിലും പിന്നെ അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ അത് ഒരു നെഗറ്റീവായിട്ട് വരും, അത് നമുക്ക് ബാധിക്കുന്നുണ്ട്. അത് പ്രകാരം ഇവിടുത്തെ പിന്നെ ആർ ടി ഒ ആയാലും പോലീസുകാരായാലും ഇത്തരം വാഹനങ്ങൾ കാണുമ്പോൾ പിടിച്ചിട്ട് ഒരു ടയറിന് 5000 രൂപ വില പിഴയും ചുമത്തുന്നുണ്ട്. ഈ ടയർ ഇത് രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയില്ല? തീർച്ചയായിട്ടും പറ്റില്ല. കുറച്ച് വീതിയുള്ള ടയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചളിയിലൂടെയും മറ്റ് മുകളിലോട്ടേക്ക് കയറുമ്പോൾ അത്യാവശ്യം ഒരു ഗ്രിപ്പായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റും. നിങ്ങളുടെ ഈ വാഹനത്തിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ഇത് എന്താണിത്? ഇത് വിഞ്ചാണ്. അതായത് 9 ടൺ പറയുന്ന 7 ടണ്ണെങ്കിലും ഇതിൽ വലിക്കും. നമ്മൾ അത്യാവശ്യം പ്രളയകാലത്തോ അല്ലെ പോകുന്ന സമയം ഒരു മരവോ അങ്ങനെ എന്തോ വീണിട്ടുണ്ടെങ്കിൽ നമുക്കത് റോഡിൽ നിന്ന് വലിച്ചു മാറ്റാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ രക്ഷാപ്രവർത്തനം പോയി, നമ്മൾ 4x4 വണ്ടി അമർന്നു പോയി താണു പോയി ഒരു വിധത്തിലും 4x4 കയറുന്നില്ലെങ്കിൽ ഈ വിഞ്ച് നമുക്ക് വലിച്ചിട്ട് ഏതെങ്കിലും മരത്തിന് കെട്ടിയിട്ടാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഈ വണ്ടി കയറിയല്ലോ. ഒരു 2 ടണ്ണേ നമ്മൾ ഈ ജീപ്പിൻ്റെ വെയിറ്റ് ഉണ്ടാവും. അത് പോയിട്ടുണ്ടായിന്. അപ്പോൾ RJ നീന എന്ന് പറഞ്ഞിട്ട് റേഡിയോ ജോക്കി എറണാകുളം അവരെ സ്പോൺസർ ചെയ്ത് തന്നെയാണ്. ഇപ്പം തന്നെ ഇതിന് പൈസ 34000 രൂപ നിലവിലുണ്ട്. അവരെ സ്പോൺസർ ചെയ്തു നീന, RJ നീന, റേഡിയോ ജോക്കി. എങ്ങനെയാണ് അവരെ അവരെന്താ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഈ പ്രവർത്തനം പ്രളയകാലത്തൊക്കെ നിങ്ങൾ നടത്തിയ സേവനങ്ങൾ മാനിച്ചുകൊണ്ടാണോ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തത്? അതെ അതെ, 2019 അവർ ഈ സിനിമയിലെ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് വയനാട് ജില്ലകളിൽ അവർ ഒരു സ്കൂൾ തന്നെ എടുത്തിട്ട് പിന്നെ പ്രവർത്തനം നടത്തിയെന്ന് വെച്ചാൽ സാധാരണ പോലെയല്ല ഈ പ്രളയകാലത്ത് ഈ ഉള്ളോട്ട് ആദിവാസി ഊരുകളിലേക്ക്, കാരണം നമ്മൾ എത്തിപ്പെടാതെ ഒരു ഗ്രാമം എന്നെല്ലാം പറയുമ്പോൾ
രണ്ടും വീടാണ്. അത് കാട്ടിൻ്റെ ഉള്ളിൽ 20 കിലോമീറ്റർ 22 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത്തരം സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റൂ. അങ്ങനെ അവിടെ നിന്ന് പരിചയപ്പെട്ടാണ് അർജൻറ്റീന. അവർ നമ്മളെ കൂടെ 2019 പിന്നെ ഒരു 20 ദിവസം നമ്മളെ കൂടെ, അതായത് ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി ഒരു പിന്നെ 20 കിലോമീറ്ററിലും കാട്ടിൻ്റെ ഉള്ളിലോട്ട്, അത് വേറെ ഒരു വണ്ടിയും പോകാത്ത സ്ഥലത്തോട്ട് ജീപ്പ് മാത്രം പോയിട്ട് നമ്മൾ അത്തരം വീടുകളിൽ ഊരുകളിലേക്ക് പിന്നെ സാധനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് നമുക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ നമ്മളെ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തത്. അധികൃതരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഈ ദുരന്ത മുഖത്തൊക്കെ ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതുപോലുള്ള വാഹനങ്ങൾ മാത്രം കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ അതിനുശേഷം ഈ അധികൃതർ സ്വീകരിക്കുന്ന നിലപാടിനെ നിങ്ങൾ ഏത് രീതിയിലാണ്, എന്താണ് അവരോടുള്ള ഒരു അഭ്യർത്ഥന എന്താണ്? തീർച്ചയായിട്ടും പിന്നെ അനാവശ്യമായിട്ട് കളിക്കുന്നവരെ തീർച്ചയായിട്ടും ഇത്തരം രീതിയിൽ ഒതുക്കു തന്നെ വേണം. കാരണം അത്യാവശ്യ ഘട്ടത്തിൽ പോകേണ്ട കൂട്ടർ എന്തായാലും മാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചെറിയ വലിയ രീതിയിൽ ഇപ്പോൾ ഇതിൽ ഓൾട്ടറേഷൻ ഒന്നും കാണുന്നില്ല, ഒരുപാട് ഓൾട്ടറേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. അത്യാവശ്യമുള്ളത് വിഞ്ചാണ്, പിന്നെ ടയറ് ഒരു കുറച്ച് പുറത്ത്. അതും ഇത്രയും ദിവസം ഞാൻ അത്തരം ടയറുകളൊന്നും ഉപയോഗിച്ചിട്ട് നിരത്തിൽ ഓടിയിട്ടില്ല. അന്ന് രാവിലെ പോകുന്ന സമയത്താണ് ചാലോട് എന്ന് പറഞ്ഞ സുനീഷ് എന്ന് പറഞ്ഞ ജീപ്പിൻ്റെ മെക്കാനിക്കാണ്, പുള്ളിക്കാരൻ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കഴിഞ്ഞ 2019 പെട്ടെന്ന് നമുക്ക് ജീപ്പ് എടുത്ത് രാത്രി പോകണം എന്ന് പറഞ്ഞ സമയം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തത്. രാവിലെ അവിടെ പോയി ഈ ടയർ അതിന് വേണ്ടിയിട്ട് ഇട്ടാണ്. ഇതിപ്പോൾ നാളെ ഞാൻ ഊരി വെക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫൈന് 5000 രൂപ ചേർക്കും. ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് ഈ ഒരു ഫൈനൊന്നും താങ്ങാൻ പറ്റില്ല. എന്തായാലും ഈ ദുരന്ത മുഖത്ത് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളൊക്കെ പ്രവർത്തിച്ചതല്ലേ? തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് ഡീസൽ അടിക്കുമോ നമ്മൾ പോയത്, 1 രൂപ ആരുടെ വാങ്ങിച്ചിട്ടില്ല. നമ്മളെ കയ്യിൽ നിന്ന് ഷെയർ ഇട്ട്, നമ്മളെ ഒന്നിച്ചുള്ളൂട്ട് ഷെയർ ഇട്ട് എല്ലാവരും പിരിവിട്ടിട്ടാണ് ഡീസൽ അടിച്ചതും പോയതും ഭക്ഷണം കഴിച്ചതും ഒക്കെ. മേലേച്ചുവ സ്വദേശിയായ മനീഷ് AK-ക്കും ഇതേ രീതിയിലുള്ള ഓഫ് റോഡ് ജീപ്പുണ്ട്. ഈ ജീപ്പ് ഈ വയനാട്ടിലേക്ക് താങ്കൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അല്ലേ? അതെ, എനിക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇതേപോലെ നമ്മളെ ക്ലബിൻ്റെ ഹെഡായ സുനൂപ് വിളിച്ചു, അപ്പം ഞാൻ സ്ഥലത്തുണ്ടായില്ല, ഞാൻ മുംബൈയിലായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു, വണ്ടി വിട്ടു കൊടുത്തു, പിന്നെ വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഹെൽപ്പൊക്കെ ചെയ്തു. ഈ ഇതേപോലെ സുനൂപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ദുരന്ത മുഖത്ത് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുകയും അതിനുശേഷം വലിയതുള്ള ഫൈൻ ഈടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഓ, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം സുനൂപ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പം നമ്മൾ ആ ഒരു അറ്റ് എ ടൈം നമുക്ക് പെട്ടെന്ന് ടയർ എടുത്തിടാൻ എല്ലാ സാഹചര്യത്തിലും പറ്റൂല. ഇപ്പം സുനൂപ് പറഞ്ഞ പോലെ ടയറിട്ട് ഇപ്പോൾ ആവശ്യത്തിന് ടയറിട്ട് കഴിഞ്ഞ് പിന്നെ അഴിച്ചു വെക്കുക, പെട്ടെന്ന് ഇപ്പോൾ ഇതേപോലെ ഒരു ദുരന്തം മുന്നറിയിച്ചിട്ടില്ലല്ലോ വരിക. അപ്പോൾ ആ സമയത്ത് ടയറിടേണ്ട ഒരു ടൈം നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. പുലർച്ചെയൊക്കെ ആയിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇടാൻ പറ്റുന്നതാണോ? ഇത് പറ്റുന്നതാണ്, പക്ഷേങ്കിൽ ടൈമിൻ്റെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. പിന്നെ ഇത് ലീഗലൈസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട്, അതായത് രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തണം, അതാണോ നിങ്ങളുടെ ആവശ്യം? ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ, ദുരന്തമുഖത്ത് പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ഇളവുകളൊക്കെ നൽകണം എന്നാണോ? ഈ ടയറിനെങ്കിലും ഒരു ഇളവ് നൽകണം എന്നാണോ നിങ്ങളുടെ ആവശ്യം? അതെ, അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഓരോ ദുരന്തമുഖത്തും എല്ലാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എത്തുന്നത് ജീപ്പ് തന്നെയാണ്, ഓഫ് റോഡ് ജീപ്പ് തന്നെ. അപ്പോൾ ഈ ടയറിൻ്റെ ഈ പറയുന്ന ടയറ്, അത് എല്ലാ ടെറൈനിലൂടെയും കയറാൻ പറ്റും. ഇപ്പോൾ സുനൂപിൻ്റെ ടയറായാലും ഇതായാലും അത് മഡ് ടെറൈൻ ടെറൈനും, അതായത് എല്ലാ ടൈപ്പ് ടെറൈൻസിലും അതിന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ സാധാ ടയർ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. കാരണം പല ടൈപ്പുള്ള ഇപ്പം കല്ലുണ്ടാവും, ചളിയുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇത് ഓൾ ടെറൈൻ എന്ന് പറഞ്ഞിട്ട് വേറെ ടയർ ഉണ്ട്, അവൈലബിൾ ആണ്. പക്ഷെ ഇത് മഡ് ടെറൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് പെട്ടെന്ന് ആക്സസ് ചെയ്ത് പോകാൻ പറ്റും. ആരാണ് ഇത് ദുരുപയോഗം ചെയ്യുന്നത്? ആരാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ മോട്ടോർ വാഹന വകുപ്പിന് പോകേണ്ടി വരുന്നത്? കാരണം അത് മിസ്യൂസ് ചെയ്യുന്ന കുറേ യൂത്ത് ഇപ്പോഴും ഉണ്ട്. എല്ലാവരും ഞാൻ അങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഈ കോളേജിലെ പരിപാടികൾക്കായാലും ഇനിയിപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കായാലും അത് മിസ്യൂസ് ചെയ്യുന്ന രീതി കാണുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിന് ടയർ മാറ്റി, പിന്നെ PHP കുറച്ച് കൂട്ടി, അതായത് പവർ പിക്കപ്പ് ചെയ്ത് കയറി വരണമെങ്കിൽ അതിനത് എന്തായാലും വേണം. അപ്പോൾ അതല്ലാതെ ഇതിനപ്പുറം കുറേ ഓൾട്ടറേഷൻ ചെയ്തിട്ടുള്ള വണ്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇതേപോലെ പർപ്പസിന് പോകുന്നതാണെങ്കിൽ നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ, കാരണം അത് ആവശ്യമുള്ള കാര്യമാണ്. അപ്പം മിസ്യൂസ് ചെയ്യുന്നതായിട്ട് പല ന്യൂസിലും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കോളേജിലെ കുട്ടികളൊക്കെ. അവരൊക്കെ അങ്ങനെ മിസ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ് അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. തീർച്ചയായും നമുക്ക് തന്നെ. അപ്പോൾ ഇതേപോലെ തന്നെ ടെക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ വണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് പോയൊരു കേസുണ്ടല്ലോ, അതിനുശേഷം അത് പല ആൾക്കും പല രീതിയിലും ഇതേപോലെ ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്.
ഒരാൾ ചെയ്യുന്നത് മറ്റുള്ള നോർമലായിട്ടത് മറ്റുള്ളവർക്ക് ഉപയോഗം ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് വരെ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. പ്രശാന്ത് അഗസ്ത്യ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. പ്രശാന്ത്, താങ്കൾ 2019 ഈ പ്രളയ സമയത്തൊക്കെ വയനാട്ടിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സുനൂപിൻ്റെ കൂടെ അങ്ങനെ ജീപ്പിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്രാമങ്ങളിൽ, അത് ഊരുകളിൽ പോയി അവർക്ക് അവശ്യ വസ്തു കൊടുക്കാനും അതുപോലെ കയ്യിൽ നിന്ന് സഹായം ചെയ്യാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. രണ്ടു തവണ പോയി നമ്മളിവിടെ. ഈ ജീപ്പ് പോയി രണ്ടു തവണ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ ഒരു തവണ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ജീപ്പല്ലാതെ അത്തരം സ്ഥലങ്ങളിൽ ഒരു തരത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇല്ല, ഓഫ് റോഡ് ജീപ്പേ പറ്റും, സാധിക്കും നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ ഈ വർഷം തന്നെ നമ്മൾ പോയ സമയത്ത് ആർമിക്കാറും അതുപോലെ കേരള ഫോഴ്സ് ഇത്തവണ പോയിരുന്നു, നമ്മൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. പക്ഷേ അദ്ദേഹം വിളിച്ചു ഇങ്ങനെ, പ്രശാന്ത് ജി നമ്മൾ പോകുന്നുണ്ട്, വീട്ടിൽ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, ഈ സമയം പോകുന്നു പറഞ്ഞാൽ ഞാൻ ടൗണിൽ എത്തണം പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് പോയി. അപ്പോൾ അതുപോലെ മെമ്പർന്നോട് ചോദിച്ച് കൂട്ടായ്മ നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നു. അപ്പം നമ്മുടെ ഭക്ഷണം വെള്ളം കുടിക്കാൻ നമുക്ക് താല്പര്യമുണ്ട് ചെയ്യാൻ വേണ്ടി. ഏത് സമയത്ത് വിളിച്ചാലും സുനു വിളിച്ചാൽ നമ്മൾ റെഡിയാണ് ഇതുപോലെ യാത്രകൾക്ക്. ഇതിന് അറിയാതെ അതാണ് നമ്മൾ വിളിച്ചത്. പോയി അവിടെ എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമുള്ള സ്ഥലമായിരുന്നു. പോലീസിൻ്റെ ഓഫ് റോഡുണ്ട്, അതുപോലെ ആർമിക്കാരുടെ വണ്ടികളുണ്ട്, അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാഡമി ടീം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സമയത്ത് എയർലിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളവിടെ എത്തി. നേരെ സുനു പറഞ്ഞ പോലെ ഈ ബോഡികളും അതുപോലെ നമുക്ക് പരിക്ക് പറ്റിയവരെ നമ്മൾ അവർ കടത്തുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ കുറച്ച് പേര് ഹോസ്പിറ്റലിൽ എത്തിച്ചു നമ്മൾ. അതുപോലെ അവരെ എന്താ പറയുക, ക്യാമ്പിൽ എത്തിക്കാൻ സഹായിച്ചു ഞങ്ങൾ. ആ ക്യാമ്പിൽ സമയത്ത് എന്ന് വെച്ചാൽ അവിടെ ആൾക്കാരില്ലാതെ പെട്ടികൾ, അവരുടെ വീടുകൾ നശിച്ചല്ലോ. അപ്പോൾ ഒരുപാട് പ്രവർത്തകരുണ്ട്, സന്നദ്ധ സേവർ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മളെ ഏൽപ്പിച്ചു കുറച്ച് ഈ ബോക്സ് അവിടെ വെച്ചാൽ മതി, ആൾക്കാർ വന്ന് എടുത്തോട്ടെ എന്ന രീതിയിൽ. നമുക്ക് വിശപ്പും ദാഹമൊന്നുമില്ല ആ സമയത്ത്. നേരത്തെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അത്. ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് ഏത് സമയത്തും. ഓഫ് റോഡേഴ്സിൻ്റെ കൂടെ നമ്മളെപ്പോലത്തെ ആൾക്കാരുണ്ട് ഇവിടെ. കഴിയുന്ന ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. മാനസികവും ശാരീരികം നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ട്. ഇവരുടെ ഒരു മെയിൻ പരാതി, ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവരെ ഒരു നിയമവിരുദ്ധരായി കാണുന്നു എന്നുള്ളൊരു പരാതിയാണ് ഇവർ പറയുന്നത്. അത്തരം പ്രശ്നത്തോട് നമുക്ക് ഏത് രീതിയിലാണ് ഇവരോട് നീതി പുലർത്താൻ കഴിയുക നമുക്ക്? അല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ, നമ്മുടെ യൂത്ത് ആരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവരൊന്നും ഒരു നമ്മൾ രാവിലെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർക്ക് ഷോ മാത്രമേ പറ്റൂ. പക്ഷേ അത് നമ്മൾക്കൂടി ബാധിക്കും, നമ്മൾ മീൻസ് ഈ ഓഫ് റോഡേഴ്സിന് ബാധിക്കുന്ന കാര്യങ്ങൾ. ഇതുപോലെ സന്നദ്ധായ പ്രവർത്തകർക്ക് അധികൃതരായിരുന്നു ഭയങ്കര നെഗറ്റീവിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഈ വർഷം നമ്മൾ പോയ സമയത്ത് ആരായാലും നല്ല സപ്പോർട്ടായിരുന്നു, അധികൃതർ നല്ല സപ്പോർട്ടായിരുന്നു, നല്ല സ്വീകാര്യതയായിരുന്നു. നമ്മൾ തയ്യാകം തയ്യാറെന്ന് പറയുമ്പോൾ കണ്ണൂരിൽ നിന്ന് വന്ന് പറയുമ്പോൾ ആർമിക്കാർ നമ്മളെ കൈ പിടിച്ചു. ഓ, നിങ്ങൾ ഇത്രയത്തെ കണ്ണൂർ എത്തി, നമ്മൾ എത്തണം, നമുക്ക് മനസ്സുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് പേർക്കെങ്കിലും നമ്മളവിടെ ഇവരോട് ചേർന്നുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷവും സമാധാനം തോന്നുന്നുണ്ട്. ദുരന്തം സംഭവിക്കട്ടെ, നമ്മൾ ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട്, സന്നദ്ധ സംഘടന ഒരുപാട് പേരുണ്ട്. നമ്മൾ കണ്ടത് അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല സഹായിക്കുന്ന അവസ്ഥയിൽ. വിവിധ മേഖലയിലുള്ള പ്രവർത്തകരുണ്ടായിരുന്നു, അത് നിലമ്പൂരിൽ നിന്ന് ആൾക്കാരുണ്ട്, അതുപോലെ കണ്ണൂരിൻ്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലത്തെ ഒരുപാട് സംഘടന ഉണ്ടായിരുന്നു, അവരുടെ കൂടെ നമുക്ക് കൂടി ചേരാൻ പറ്റിയാൽ ഒരുപാട് അഭിമാനവും സന്തോഷം തോന്നും. ഇനിയും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് ഇതുപോലത്തെ കാര്യങ്ങൾ. അടിയന്തര ഘട്ടങ്ങളിലെല്ലാം നാടിന് താങ്ങായി നിന്ന ഒരു ഓഫ് റോഡ് ജീപ്പാണിത്. ഇത്തരം നിരവധി ജീപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. പലരും ഷോക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്നവരാണ്. പക്ഷേ ഇത്തരം ചില കൂട്ടായ്മകളുണ്ട്, നാടിന് കൈത്താങ്ങായി നിന്നവരുണ്ട്. അവരുടെ വാഹനങ്ങൾക്കെങ്കിലും ചില ഇളവുകൾ അധികൃതർ നൽകണം എന്നാണ് ഈ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. നിയമലംഘനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കപ്പെട്ടുകൂടാ, പക്ഷേ അത്യാവശ്യഘട്ടങ്ങളിൽ നാടിനെ കൈത്താങ്ങാകുന്ന ഇത്തരം കൂട്ടായ്മകളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചേ മതിയാകൂ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.